നമ്മുടെ ഒരു വാതാവി ഉണ്ടല്ലോ രമേശേ, ഒന്ന് ഇറക്ക്. അത് അമേരിക്കയിൽ വെച്ച് ന്യൂജേഴ്സി സ്റ്റേജിലാണ് ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ചെയ്തത്. അപ്പൊ ഇതെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാ, എനിക്ക് ബേസിക് സംഗീതമൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ വാതാബിയുടെ ഒരു പാരഡി എഴുതണമെന്ന് ഇങ്ങനെ തോന്നിക്കഴിഞ്ഞപ്പോ അതിനൊരു സബ്ജക്റ്റ് നോക്കിയപ്പോ അമ്മയുടെ അന്നത്തെ ഒരു ഇഷ്യൂ നടക്കണത് 10-15 വർഷം മുമ്പുള്ള മാളാര് മറ്റേ മമ്മൂട്ടിയും തിലകനും ലാലേട്ടനും തിലകനും ഒക്കെ ആയിട്ടുള്ള ഇഷ്യൂ നടക്കാണ്. ആ സമയത്ത് എഴുതിയതാണത്. പക്ഷെ ഇപ്പോ ആ പാട്ടില് ഞാൻ പരാമർശിക്കുന്നവർ പലരും മരിച്ചുപോയി. അപ്പോ അത് അവരെയൊന്നും ക്ഷമിക്കുക, ജീവിച്ചിരിക്കുന്നവരും ക്ഷമിക്കണം. ഇത് കേവലം ഒരു തമാശ മാത്രമാണ്, ആ രീതിയിൽ എടുത്താൽ മതി, അല്ലാതെ നമ്മൾ എപ്പോഴും ഒരു സീരിയസ് ആയിട്ട് എടുക്കണ്ട. ആരും കീർത്തനത്തിന് പാരഡി എഴുതിയിട്ടില്ലല്ലോ. അതും ഇതുപോലെ ഏറ്റവും പ്രശസ്തമായ വാതാപിക്ക്. അതെ അതെ. ലാലേട്ടനും തിലകൻ ചേട്ടനും അടിപിടി മമ്മൂട്ടിയും അഴിക്കോടൻ മാഷും അടിപിടി ലാലേട്ടനും തിലകൻ ചേട്ടനും അടിപിടി മമ്മൂട്ടിയും അഴിക്കോടൻ മാഷും അടിപിടി കൽപ്പന. കൽപ്പന കിടന്ന് കൂർക്കം വലിയോട് വലി, കൽപ്പന കിടന്ന് കൂർക്കം വലിയോട് വലിലാ ലേട്ടനും തിലകൻ ചേട്ടനും അടിപിടിയാ. താരങ്ങളാമിവരുടെ കലഹം, താരങ്ങളാമിവരുടെ കലഹം ചാനൽക്കാർക്കിപ്പോൾ വല്ലാത്ത ഹരമാ. താരങ്ങളാമിവരുടെ കലഹം ചാനൽക്കാർക്കിപ്പോൾ വല്ലാത്ത ഹരമാ. അമ്മ തന്നുടെ മക്കൾ തമ്മില് ഒരമ്മ തന്നുടെ മക്കൾ തമ്മില്, അമ്മ തന്നുടെ മക്കൾ തമ്മില് ചണ്ട കൂടുവാൻ എന്തു കാരണവും, അമ്മ തന്നുടെ മക്കൾ തമ്മില് ചണ്ട കൂടുവാൻ എന്തു കാരണവും. ലാ ലേട്ടനെ ലേട്ടനും അടിപിടിയ. കൊമ്പ് മുറിച്ചൊരു തിലകൻ എരിപിരി കൊണ്ടു നടക്കുന്ന കണ്ടോ, വെറുതെ വേലി കിടന്നൊരു പാമ്പ അഴീക്കോടൻ മാഷുമെടുത്തങ്ങ് ഉടുത്തു. ഒടുവിൽ ഇപ്പോൾ അതുമിതും പറഞ്ഞ് കലവില കൂട്ടി നടക്കുന്ന കണ്ടോ, ഇടവേള ബാബു ടിസിയിലാണ് പടമില്ലെങ്കിലും ബാബു ബിസിയ. പടമില്ലെങ്കിലും ബാബു ബിസിയ, പടമില്ലെങ്കിലും ബാബു ബിസിയ, പടമില്ലെങ്കിലും ബാബു ബിസിയ, പടമില്ലെങ്കിലും ബാബു ബിസിയ, പടമില്ല നിരന്തരം ഫോൺ വിളിയോടു വിളിയ. അവിടുന്നും ഇവിടുന്നും തെറിയുടെ കളിയ. നിരന്തരം ഫോൺ വിളിയോടു വിളിയ, അവിടുന്നും ഇവിടുന്നും തെറിയുടെ കളിയ. മലയാള സിനിമയുടെ ഗതികെട്ട കാലം, മലയാള സിനിമയുടെ ഗതികെട്ട കാലം, സന്തോഷ് പണ്ടിറ്റ് വിലസുന്ന കാലം. മലയാള സിനിമയുടെ ഗതികെട്ട കാലം, സന്തോഷ് പണ്ടിറ്റ് വിലസുന്ന കാലം. ലാ ലേട്ടനും തിലകൻ ചേട്ടനും അടിപിടിയ. അല്ലാതെ സംഗീതം പഠിച്ചില്ലാന്നല്ലേ, സംഗീതം പഠിക്കണമെന്ന് മോഹമായി ചെന്നു വന്നത് സിംഹത്തിന്റെ മുമ്പിലായി.